വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവ വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവ വചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി വിശ്വമിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് കോട്ടയം തൂവാനീസ ഒരുക്കുന്ന വചനാഗ്നി പ്രോഗ്രാമിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം കണ്ണുകളടച്ച് ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവതത്വമായ പരിശുദ്ധാത്മാവെ ഉണരണമേ, ചൊലിക്കണമേ, അഭിഷേകം ചെയ്യണമേ, ഇമണിക്കൂറിനെ ഏറ്റെടുക്കണമേ, ശക്തിപ്പെടുത്തണമേ. വചനം കേൾക്കുവാൻ, വചനം ശ്രമിക്കുവാൻ, വചനം പ്രഘോഷിക്കുവാൻ, വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണം. കൃപയൊഴുക്കട്ടെ. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും സമർപ്പിച്ചിട്ടുണ്ട്. വചനം കേൾക്കുന്നവരും വചനം കേൾക്കാൻ സമയമില്ലാത്തവരും എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഈ വചനത്തിൻ്റെ അഗ്നി കൊണ്ട് ലോകത്തിലുള്ള സകല തിന്മകളെയും കത്തി ചാമ്പലാകുവാൻ തക്ക വിധത്തിൽ വലിയൊരു അഭിഷേകമായിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള തിന്മകൾ, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നുള്ള തിന്മകൾ വചനത്തിൻ്റെ അഗ്നിയാൽ കർത്താവെ അവിടുന്ന് നിഷ്പ്രഭമാക്കണമേ, നിർവീര്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയമ്മേ, മാതാവേ, സകല വിശുദ്ധരെയുമാലാക്കണമേ, ഞങ്ങൾക്ക് വേണ്ടി മനക്കൂടുതൽ പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശോ മിശിഹ തൻ്റെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നൊരു രംഗം സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നാമൊക്കെയും ദേവാലയങ്ങളാണെന്നാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ് നിങ്ങളുടെ ശരീരങ്ങളെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അതെ, ഈ ഹൃദയത്തിൽ ഒരു സക്രാരിയുണ്ട്. ആ സക്രാരിയിൽ വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ കുടിയിരുത്തിയിരിക്കുന്ന ഒരു ദേവാലയമാണ് എൻ്റെ ശരീരം എന്ന ബോധ്യം നമ്മുടെ ജീവിതങ്ങളെ നയിക്കണം. അതായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ ഏറ്റവും അടിസ്ഥാനമായി നിലകൊള്ളുന്ന ചിന്ത. നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും
ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ അവയവങ്ങളുടെയും വിശുദ്ധി, ഓരോ അവയവങ്ങളെയും ദേവാലയത്തിൻ്റെ പവിത്രതയോടെ കാണുവാൻ, അവരൻ്റെ ശരീരത്തെ ആ പവിത്രതയോടെ വീക്ഷിക്കുവാൻ ഒരഭിഷേകം പരിശുദ്ധാത്മാവെ പകരണമേ. നമുക്ക് ഈ ദിനം പ്രാർത്ഥിക്കാം. ഈ ചിന്തകൾ ദേവാലയത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ദിനവൃത്താന്തത്തിൻ്റെ 2 അതിൻ്റെ 7 നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനാലയമായിരുന്നു ജെറൂസലേം ദേവാലയം. ഈ ജെറൂസലേം ദേവാലയം പണികഴിപ്പിച്ചത് സോളമൻ രാജാവാണ്. സോളമൻ രാജാവ് ഈ ദേവാലയത്തെ ദൈവത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ട് വളരെ ദീർഘമായ ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. ഈ പ്രാർത്ഥനയ്ക്ക് അവസാനം ദൈവം സോളമന് പ്രത്യക്ഷപ്പെട്ട് നൽകുന്നൊരു മറുപടിയുണ്ട്. ഒരു ദേവാലയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഈ മറുപടിയിൽ നമ്മൾ കാണുന്നത്. അതിപ്രകാരമാണ് ദിനവൃത്താന്തത്തിൻ്റെ 7 12 തിരുവചനങ്ങളിൽ ദൈവം സോളമന് കർത്താവ് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദേവാലയം ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ള സ്ഥലമാണ്. നമ്മുടെ ഇടവക ദേവാലയമായിക്കൊള്ളട്ടെ, നമ്മുടെ ശരീരമാകുന്ന ദേവാലയമായിക്കൊള്ളട്ടെ, കുടുംബമാകുന്ന ദേവാലയമായിക്കൊള്ളട്ടെ, ഈ ദേവാലയമെല്ലാം നമ്മുടെ അനുദിന ജീവിത ബലി ദൈവത്തിന് അർപ്പിക്കാൻ. ഒരുപക്ഷേ ശരീരത്തിൻ്റെ വേദനകളിലൂടെയായിരിക്കാം, കുടുംബത്തിലെ സഹനങ്ങളിലൂടെയായിരിക്കാം ഈ ബലി അർപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. എൻ്റെ ശരീരത്തിലൊരു വേദനയുണ്ടാകുമ്പോൾ ഇതാണെൻ്റെ ബലി, രോഗമുണ്ടാകുമ്പോൾ ഇതാണെൻ്റെ ബലി. സജീവ ബലിയായി എൻ്റെ ശരീരത്തെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ശരീരത്തിൽ സഹിക്കുന്നവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കുന്നു. പത്രോസ്ലിയായുടെ 1 4:1 പാപത്തോട് വിടവാങ്ങുവാൻ എൻ്റെ ശരീരത്തിൽ ദൈവം ബലിയർപ്പിക്കാൻ അവസരം തന്നിരിക്കുന്നു. ഈ ബോധ്യത്തോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. 1 ദേവാലയം ദൈവത്തിനുള്ള ബലിയർപ്പണ വേദിയാണ്. 2 ദൈവം പറയുകയാണ്, ഞാൻ മഴ തരാതെ ആകാശമടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുകിളിയെ നിയോഗിക്കുകയോ എൻ്റെ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എൻ്റെ നാമം പേറുന്ന എൻ്റെ ജനം എന്നെ അന്വേഷിക്കുകയും അവർ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ ദേശം സമ്പുഷ്ടമാക്കും, അവരുടെ പാപങ്ങൾ ക്ഷമിക്കും. ഇവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചിരിക്കുന്നതിനാൽ എൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഇതിന്മേലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ള ആലയം. വീണ്ടും ദൈവം പറയുകയാണ്, എൻ്റെ ജനം എന്നെ അന്വേഷിക്കാനുള്ള ഇടമാണിത്. ദൈവത്തെ അന്വേഷിക്കുന്ന ഇടം. എപ്പോഴാ ദൈവത്തെ അന്വേഷിക്കുന്നത്? പ്രതികൂലതകൾ ഉണ്ടാകുമ്പോഴാ. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിന് ഞാൻ ഇടവരുത്തുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു ജെറമിയാ പ്രവാചകന്റെ പുസ്തകം 29 നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതിന് ഞാൻ ഇടവരുത്തും. അപ്പം ദൈവത്തെ അന്വേഷിക്കുന്നതിന് ദൈവം ഇടവരുത്തുന്ന 3 സാഹചര്യങ്ങളാണ് ഇസ്രായേൽ ജനത്തോട് ദൈവം വെളിപ്പെടുത്തിയത്. 1, മഴയില്ലാതെ ആകാശം അടയ്ക്കപ്പെടുന്നൊരവസ്ഥ. 2, കൃഷികളൊക്കെ നശിച്ചു പോകുന്ന അവസ്ഥ. 3, മഹാവ്യാധികൾ പെരുകുന്ന അവസ്ഥ. ഇന്നും പലപ്പോഴും മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാൻ ഇതുപോലുള്ള സാഹചര്യങ്ങൾ അനിവാര്യമായി വരുന്നു എന്നതാണ് ഇത്രയും നാളുകൾ വചനം കേട്ടിട്ടും ദൈവാന്വേഷണ തീവ്രത
വർദ്ധിച്ചു വരാത്തതിൻ്റെ പരിണതഫലമായി ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുക. എപ്പോഴാണ് ദൈവത്തെ അന്വേഷിക്കേണ്ടത്? കർത്താവ് പറയുന്നു മത്തായിയുടെ സുവിശേഷം 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് നൽകപ്പെടും. ആദ്യം അന്വേഷിക്കണം ദൈവത്തെ. എല്ലാം തകർന്നു കഴിയുമ്പോൾ, എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ ഒരു ധ്യാനത്തിന് പോയേക്കാം, പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞേക്കാം. ദൈവം അവിടെയും കരുണ കാണിക്കുന്നുണ്ട്. ഇതല്ല ദൈവം ദേവാലയമായി നമ്മുടെ ശരീരത്തെ മാറ്റിക്കൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്നതിൻ്റെ ഉദ്ദേശം. ജീവിതത്തിൻ്റെ ഏത് പ്രതികൂലതകളിലും അനുകൂലതകളിലും ഏത് നിർണായക ഘട്ടങ്ങളിലും ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ അന്വേഷിക്കാൻ ഇടവരുന്നുണ്ടോ? ആ ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മനോഭാവം വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെ? എല്ലാ വഴികൾ നമ്മുടേതായ വഴികളിലൂടെ പോയി കഴിയുമ്പോൾ, ആ വഴികളൊക്കെ അടഞ്ഞു കഴിയുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി പലപ്പോഴും നമ്മൾ മാറുകയാണ്. 1000 കുഴലുകൾക്ക് മധ്യ ICU കടക്കുമ്പോൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വരുമ്പോൾ, അപകടങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നു. രോഗപീഡകൾ വരുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നു. ഇതല്ല ദൈവം അഭിലഷിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമായി തന്നെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം. അതിനാണ് നമ്മുടെ ശരീരത്തെ ദേവാലയമാക്കി ദൈവം മാറ്റിയിരിക്കുന്നത്. കുടുംബങ്ങളിൽ ഈ ദേവാലയ കുടുംബമാകുന്ന ദേവാലയത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന കുടുംബ പ്രാർത്ഥന ഉയരണം. ഇടവക ദേവാലയങ്ങളിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഇടവക ജനം ഒന്നു ചേരുന്ന ദൈവാന്വേഷണ വേദികൾ ഉണ്ടാവണം. സങ്കീർത്തന പുസ്തകം 34:10 നമ്മൾ പ്രകാരം കാണുന്നുണ്ട്. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ നീ അന്വേഷിക്കണം, നിനക്കൊരു കുറവുണ്ടാവില്ല. നീ കർത്താവിനെ അന്വേഷിക്കുമ്പോൾ കർത്താവ് നിന്റെ ഇടയനായി വരും, നിനക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ദൈവാലയത്തിൻ്റെ ഉദ്ദേശം, കർത്താവിനെ അന്വേഷിക്കുന്ന ഇടം. വീണ്ടും 3-ാമതായി നമ്മൾ കാണുന്നത്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കണം. എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകാൻ. എല്ലാം ദാനമായിരിക്കെ ദാനമല്ലെന്നുള്ള മട്ടിൽ അഹങ്കരിക്കാതെ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൽ എളിമയോടെ നിൽക്കാൻ, വചനം കേൾക്കുമ്പോൾ വിറയലോടെ നിൽക്കാൻ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടാകാൻ ഒരിടം വേണം. അത് നിൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് മാറി ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നൊരിടം, അതാണ് ദേവാലയം. അവിടെ ദൈവം വസിക്കുന്ന ദേവാലയത്തിൽ നീ നിന്നെ തന്നെ ദൈവത്തിൻ്റെ സർവശക്തിക്ക് മുമ്പിൽ അടിയിറവയ്ക്കണം, എളിമപ്പെടണം, താഴ്ന്നുകൊടുക്കണം. നിന്റെ കഴിവിൽ ആശ്രയിക്കാതെ, നിന്റെ ശക്തിയിലും നിന്റെ മഹത്വത്തിലും ആശ്രയിക്കാതെ, ദൈവമഹത്വത്തിലും ദൈവശക്തിയിലും നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. എളിമപ്പെടുത്തണം തങ്ങളെ തന്നെ. ശാന്തതയിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തെ കണ്ടെത്തിയിട്ടാകാം, കുടുംബ ജീവിതത്തിൻ്റെ ബലിയർപ്പണ വേദികളിലാകാം, ഇടവക കൂട്ടായ്മയിലാകാം. ആരും ആർക്കും വലിയവരാകാതെ ഓരോരുത്തരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതുന്ന എളിമയുടെ വിനയത്തിൻ്റെ മാതൃക. പാദങ്ങൾ കഴുകി ശിഷ്യന്മാരെ മാതൃക കാണിച്ചു കൊടുത്ത യേശുവിൻ്റെ ശൈലി ജീവിതത്തിൽ സ്വന്തമാക്കുന്നൊരനുഭവം. 4-ാമതായി ദേവാലയത്തെക്കുറിച്ച് പറയുന്ന ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരേണ്ട സ്ഥലം. അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കി പാപസങ്കീർത്തനം നടത്തി കണ്ണുനീരിൻ്റെ മാമോദീസായ കുമ്പസാരത്തിലൂടെ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു പിടിക്കേണ്ട ഒരിടമാണ് ദേവാലയം. ശരീരത്തിലാകാം, കുടുംബത്തിലാകാം, ഇടവകയിലാകാം, പിടിക്കണം ഈ നഷ്ടപ്പെട്ടു പോയ ദൈവകൃപകളെ. ആ കൃപയിലേക്ക് മടങ്ങി വരണം. ആ കൃപ സമൃദ്ധമാകണം. അതിന് മേലിൽ പാപം ചെയ്യാതിരിക്കണം. യഥാർത്ഥമായ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക്, ജീവിത വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് കടന്നു വരാൻ സഹായകമാകുന്നൊരു വേദിയാണ് ദേവാലയം.
പ്രിയപ്പെട്ടവരെ ഓർക്കുക, ദൈവത്തിന് ബലിയർപ്പിക്കാനുള്ള ഇടം, ദൈവത്തെ അന്വേഷിക്കുന്ന ഇടം, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കാനൊരിടം, ദുർമാർഗങ്ങളിൽ പിന്തിരിയാനൊരിടം. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. ദൈവത്തിൻ്റെ ഹൃദയപൂർവമായ കടാക്ഷം ഈ ആലയത്തിൻ്റെ മേലുണ്ടായിരിക്കുമെന്ന് ദൈവം ഉറപ്പു തരുകയാണ്. തന്നെയുമല്ല, ദേശം മുഴുവൻ സമ്പുഷ്ടമാക്കും അനുഗ്രഹങ്ങൾ കൊണ്ട്, കൃപകൾ കൊണ്ട്. ദേശത്തെ മുഴുവൻ സമ്പുഷ്ടമാക്കാൻ ദേവാലയം നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഇടവക ദേവാലയങ്ങൾ നമ്മുടെ ദേശത്തിൻ്റെ അനുഗ്രഹമാണ്. പ്രിയപ്പെട്ടവർ, എല്ലാ ദിവസവും ഈ ദേവാലയങ്ങളിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ ആ ബലിയുടെ യോഗ്യതയാൽ ആ ദേശം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുകയാണ്, ആ ദേശം മുഴുവൻ വിടുതൽ നേടുകയാണ്. ഈ ബോധ്യം നമുക്കുണ്ടാവണം. ദേശം മുഴുവൻ സമ്പുഷ്ടമാകുന്ന വേദി. അതുകൊണ്ട് തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ ദേശത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമർപ്പിക്കുന്ന ഈശോയുടെ പരിഹാര ബലിയിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള ഒരത്യധികമായ തീഷ്ണത നമ്മുടെയൊക്കെ വ്യക്തി ജീവിതങ്ങളിൽ ഉണ്ടാവണം. ജീവിതത്തിൻ്റെ തിരക്കുകൾ മാറ്റിവെച്ച് കർത്താവിൻ്റെ ബലിയർപ്പിക്കാൻ, ആ ബലിവേദിയിലേക്ക് ഓടിയണയാൻ, സ്നേഹത്തോടെ വിശുദ്ധിയോടെ അണയാൻ നമുക്ക് കഴിയണം. എങ്കിലേ ദേശം സമ്പുഷ്ടമാകൂ. ദേവാലയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവത്തിൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കുമെന്ന് ദൈവം ഉറപ്പു തരുന്നു. ദൈവത്തിൻ്റെ ഹൃദയപൂർവമായ കടാക്ഷമതിന്മേലുണ്ട്. അങ്ങനെ ഒരു ദേവാലയമായി നമ്മുടെ കുടുംബം മാറണം. ദൈവത്തിൻ്റെ ഹൃദയപൂർവമായ കടാക്ഷമുയരുന്ന പ്രാർത്ഥനകൾ അനുഗ്രഹമായി മാറുന്ന, അവിടെ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ ദൈവം കണ്ണും കാതും കൂർപ്പിച്ചിറങ്ങി വരുന്ന ഒരനുഭവം നമ്മുടെ കുടുംബമാകുന്ന ദേവാലയത്തിലുണ്ടോ? രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുമുണ്ടെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? ഈ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാണ്. പക്ഷേ നാം വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഞാനും എൻ്റെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ മധ്യത്തിൽ സത്യമായും ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ തലമുറകൾക്ക് അത് പകർന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതുകൊണ്ടാണ് കുടുംബങ്ങളിൽ പ്രാർത്ഥനയില്ലാതെ പോകുന്നത്. ആ പ്രാർത്ഥനാവേളകളിൽ കുടുംബനാഥന്മാർ സീരിയലിന് മുമ്പിൽ കണ്ണീരൊഴുക്കുന്നത്, കുടുംബനാഥന്മാർ ക്ലബുകളിലും കവലകളിലും ബാറുകളിലും ഇരിക്കുന്നത്, യുവതി യുവാക്കന്മാർ അവരുടേതായ ലോകങ്ങളിൽ കൂട്ടുകെട്ടുകളിൽ ജടിക സുഖങ്ങളിൽ വ്യാപൃതരായി ജീവിക്കുന്നത്. ദൈവം കൂടെ വരുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദേവാലയ അനുഭവം കുടുംബങ്ങളിൽ ഉണ്ടാവണം. വീണ്ടും നമ്മുടെയൊക്കെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ഒരു ദാഹം നമുക്കുണ്ടോ? ശരീരത്തിൻ്റെ വിശുദ്ധി, ആ വിശുദ്ധിയുള്ളിടത്താണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹം വിശുദ്ധിക്ക് വില കൽപ്പിക്കാത്തൊരു സമൂഹമാണ്. കാരണം അശ്ലീലതകളും അശുദ്ധികളും ആവോളം നുകരുവാനുള്ള പ്രലോഭനങ്ങളും പ്രേരണകളുമാണ് ഇന്നത്തെ മാധ്യമ ലോകം, ഉപഭോഗ സംസ്കാരം നമ്മുടെ മുമ്പിലേക്ക് വെച്ച് വിളമ്പുന്നത്. ഇവിടെ നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള, വേർതിരിച്ച് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള വിവേകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തലമുറയെയും നമ്മൾ കാണുന്നു. ഇവിടെയാണ് ദൈവത്തിൻ്റെ കൃപയൊഴുകേണ്ടത്. ശരീരം ദേവാലയമാണെന്നും ശരീരത്തിലെ ഓരോ അവയവങ്ങളും ദൈവത്തിൻ്റെ അവയവങ്ങളാണെന്നും ഉള്ള ബോധ്യം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ജഡത്തിൻ്റെ ദുരാശ ഇവ കീഴ്പ്പെടുത്തി ദൈവഹിതത്തിൽ നിന്ന്, ദൈവിക പദ്ധതിയിൽ നിന്ന് അകന്നു മാറുന്നൊരവസ്ഥ, കൗമാര പ്രണയങ്ങളും പ്രണയമെത്തിക്കുന്ന ജഡിക ആസക്തികളും അതിലൂടെ തകർന്നു പോകുന്ന ജീവിതങ്ങളുമൊക്കെ ഇന്ന് എത്രയാണ്! എന്തിനേറെ കുടുംബജീവിതത്തിൻ്റെ, ഭാര്യാ ഭർത്തൃബന്ധത്തിൻ്റെ, ദാമ്പത്യ വിശ്വസ്തതയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പോലും കഴിയാത്ത നിസ്സഹായരായ ജീവിതങ്ങളെ നമ്മൾ കാണുന്നു. പരിശുദ്ധമായ വചനത്തിൽ കൈവച്ചെടുത്ത പ്രതിജ്ഞയ്ക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പരിശുദ്ധി, നിങ്ങളുടെ ശരീരങ്ങളെ
ദേവാലയമായി കാണാൻ കഴിയണമെന്ന് വിവാഹമെന്ന കൂദാശയിലൂടെ ആശീർവാദ പ്രാർത്ഥനയിൽ ആശീർവാദം സ്വീകരിച്ചിട്ട് ഈ ദേവാലയത്തെ വേശ്യാലയമാക്കി മാറ്റുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നു. വളർന്നു വരുന്ന തലമുറ ബ്ലൂ ഫിലിമിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗരതിയുടെ അതിപ്രസരത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സഹപാഠിയുടെ ശരീരത്തെ ദേവാലയമായി കാണാൻ കഴിയാത്ത, തന്നോട് സ്നേഹം കാണിക്കുന്നവൻ്റെ മുമ്പിൽ തൻ്റെ ശരീരം കൊടുക്കുന്നതാണ് സ്നേഹത്തിൻ്റെ പ്രകടനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ ദൈവമായ കർത്താവ് ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞത് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച് കൂടെയാണ്. ഇത് ദൈവാന്വേഷണ വേദിയാണ്, ഇത് ബലിയർപ്പണ വേദിയാണ്, ഇത് തിന്മയിൽ നിന്ന് പിന്മാറാനുള്ള വേദിയാണ്, ഇത് എളിമപ്പെട്ട് കരുണയാചിക്കാനുള്ള വേദിയാണ്. വിശുദ്ധമായ ദൈവീക ചൈതന്യം തുളുമ്പുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യം നിലകൊള്ളുന്ന ഒരാലയമാണെന്നുള്ള ബോധ്യം ഇത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് ഇടവരട്ടെ. ഇവിടെയാണ് ദൈവത്തെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയാതെ വരുന്നത്. ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധി വേണം. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ, ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ, പ്രതികൂലതകളും പ്രതിസന്ധികളും വരുമ്പോൾ, ദൈവത്തെ തേടുന്ന ഒരവസ്ഥയിലേക്ക് വരാതെ ശരീരമാകുന്ന ദേവാലയത്തെ, കുടുംബമാകുന്ന ദേവാലയത്തെ, ഇടവക കൂട്ടായ്മയാകുന്ന ദേവാലയത്തെ സജീവതയിൽ നിലനിർത്താൻ, അതിൻ്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ദൈവദത്തമായ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യട്ടെ. അതിനുള്ള എല്ലാ കൃപകളും കർത്താവ് തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മളിലേക്ക് ഈ ദിവസം നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരെ, കൗമാര പ്രായത്തിലൂടെ കടന്നു പോകുന്നവരെ, ദാമ്പത്യ ജീവിതം തകർന്നടിഞ്ഞ കുടുംബങ്ങളെ, ദമ്പതിമാരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എൻ്റെ ഹൃദയം, എൻ്റെ കുടുംബം, ഞാനായിരിക്കുന്ന കൂട്ടായ്മ, എല്ലാ ദേവാലയമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടമാണ്, വിശുദ്ധിയുള്ളിടമാകണം, പരിശുദ്ധിയുള്ളിടമാകണം, ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം, പ്രാർത്ഥന ഉയരണം, ബലി ഉയരണം, ദൈവത്തെ അന്വേഷിക്കണം, എളിമപ്പെടണം, തിന്മയിൽ നിന്ന് പിന്മാറണം. കർത്താവ് ഈശോയെ, നിന്റെ നാമത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിടുതലിനായി സമർപ്പിക്കുന്നു, അത്ഭുത കൃപയ്ക്കായി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ കൂട്ടായ്മകളിലേക്ക് പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ, നിറയണമേ, ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവേ വചനത്തിന് അഗ്നിയായി വന്ന് എല്ലാ അശുദ്ധികളും ദഹിപ്പിച്ചു കളയണമേ, വിശുദ്ധി കൊണ്ട് പതിയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, 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 ആരാധന. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. സ്വരമുയർത്തി ശുദ്ധിക്കട്ടെ, എല്ലാ മക്കളും ശുദ്ധിച്ച് പ്രാർത്ഥിക്കട്ടെ. ശരീരമാകുന്ന ദേവാലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയ അഭിഷേകം നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, യുവതിവാക്കന്മാർ വിശുദ്ധീകരിക്കപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദാമ്പത്യ ജീവിതങ്ങൾ വിശുദ്ധിയാൽ നിറയട്ടെ, തലമുറകൾ വിശുദ്ധിയാൽ നിറയട്ടെ. ഹാലലുയ്യ, 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 ഹാലലുയ്യ. യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ വിശുദ്ധ കുരിശിനാൽ തിരി രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. അശുദ്ധിയെല്ലാം ചാമ്പലാകട്ടെ, വിശുദ്ധി കൊണ്ട് നിറയട്ടെ, ദൈവകൃപയാൽ ഉജ്ജ്വലിക്കപ്പെടട്ടെ. ആമീൻ.
ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.